എൻ്റെ കർത്താവേ നിസ്സതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ്മയ്ക്കും ഇതിനാലേ നാമം
സർവത്തിനായി പരകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ രശ്മീനായി പരിപാലകനും സകല ധർമ്മങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായി ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം നമ്മുടെ കർത്താവുമായി ഈശോമിശിഹായുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരരെ, നിങ്ങൾ എല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ. മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം എന്റെ സഹോദരരെ, നിങ്ങളുടെ ഈ കലഹങ്ങളുണ്ടെന്ന് ക്ലയോയുടെ കുടുംബങ്ങൾ മുഖാന്തരം നിങ്ങളെ പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോളോയുടേതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ മിശിഹായുടേതാണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത്? ക്രിസ്തോസിനും ഗായസിനും ഒഴികെ നിങ്ങളിൽ ആർക്കും ഞാൻ മാമോദീസ നൽകിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചെന്ന് പറയുവാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല. എസ്തെഫാനോസിന്റെ കുടുംബത്തിനും ഞാൻ മാമോദീസ നൽകിയിട്ടുണ്ട്, അല്ലാതെ മറ്റാർക്കും ഞാൻ മാമോദീസ നൽകിയതായി എനിക്കറിയില്ല. ഹല്ലേലൂയാ പാടിടും നീ, ഹല്ലേലൂയാ 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 പാടിടും നീ, ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലോരാശ്രയമേ മനസാരി ുംടുന്നു രാജാവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 7 മുതൽ 14 വരെ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഒരുപക്ഷെ നിന്നെക്കാൾ ബഹുമാനായി ഒരുവനെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാകും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചയാൾ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജയോടെ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരും. എന്നാൽ നിന്നെ വിരുന്നിന് ക്ഷണിച്ചാൽ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. നിന്നെ ക്ഷണിച്ചയാൾ വന്ന് നിന്നോട് സ്നേഹിത മുന്നിലേക്ക് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിലിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവരോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ താഴ്വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ നീ വിളിക്കരുത്.
ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും. എന്നാൽ നീ സത്യം നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ അനുഗ്രഹീതനായിരിക്കും. കാരണം നിനക്ക് തിരിച്ചു തരാൻ അവർക്ക് ഒന്നുമില്ല. നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പിന്റെ കാലം. നട്ട് നനച്ചുണ്ടാക്കിയത് സമൃദ്ധമായി ശേഖരിക്കുന്നതിന്റെ സമയം. സഭയിലും ഇത് വിടവെടുപ്പിന്റെ സമയമാണ്. നേതൃത്വം മുൻപുണ്ടായിരുന്ന സ്നേഹകാലത്തിലൂടെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവരുടെ സുവിശേഷ പ്രഘോഷണ രീതികളെ കുറിച്ചും ഒക്കെ നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ ഫലം എടുക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായ നമ്മൾ ഓരോരുത്തരും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ക്രിസ്തു ശിഷ്യരായിട്ട് രൂപാന്തരപ്പെടുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അതിന്റെ രീതികളും ശൈലികളും എപ്രകാരമായിരിക്കണമെന്ന് ഈ കാലത്തിലെ ഓരോ ആഴ്ചയിലെയും വായനകളിലൂടെ സഭാമാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിനും അപ്രകാരമുള്ള ക്രിസ്തു ശിഷ്യന്റെ മനോഭാവവും രീതിയും എപ്രകാരമായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയും അവിടെ പറയുന്നു, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന്. ഇത് ഈശോ പഠിപ്പിക്കുന്ന പശ്ചാത്തലം ഒരു വിവാഹ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടതുകൊണ്ട് ആണ് ഈശു ഒരു ഉപമയും പറയുകയും വിവാഹ വിരുന്നിന്. ആ വിവാഹ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ വിരുന്നിനെ ക്ഷണിച്ചയാള് നീ ചെല്ലുമ്പോൾ ഏറ്റവും പ്രമുഖമായ കസേരയിൽ കയറി ഇരിക്കരുത് എന്ന് ഈശോ പറയുന്നു. കാരണം നിന്നെക്കാൾ വേണ്ടപ്പെട്ടയാളെ, പ്രമുഖനായ ഒരാളെ, ബഹുമാനായ ഒരാളെ അയാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇരിക്കേണ്ട കസേരയിൽ നീ കയറിയിരുന്നാൽ അയാൾ ഒരു പക്ഷേ നിന്നോട് അവിടെ നിന്ന് മാറിയിരിക്കാനും പറഞ്ഞേക്കാം. അതേസമയം നീ ഏറ്റവും പുറകിൽ പോയിരിക്കുകയാണെങ്കിൽ ആതിഥേയൻ നിന്നെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് അവിടെ നിന്റെ മഹത്വം കൂടുകയും ചെയ്യും എന്ന് ഈശോ പറയുകയാണ്. സമാനമായ ഒരു സംഭവം മലയാളത്തിലെ അടുത്ത കാലത്തിറങ്ങിയ ഒരു സിനിമയിൽ കണ്ടതോർക്കുന്നു. വിവാഹത്തിന്റെ പശ്ചാത്തലമാണ്, കേരളത്തിന്റെ പശ്ചാത്തലം കൂടെയാണ്. അവിടെ എല്ലാവരും വിവാഹം കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഹാളിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിലും വാതിലിന് ഒരു ഭയങ്കര തിരക്ക് ഉണ്ടാക്കി വാതിൽ തുറന്ന് അകത്തേക്ക് ഓരോരുത്തരും കസേര കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന പരാക്രമവും കൂട്ടിയിടിയും ഒക്കെ വളരെ ഹാസ്യാത്മകമായി ചിത്രീകരിച്ചിട്ടുള്ളത്. അവരവർക്ക് കസേര കിട്ടുന്നതിന് വേണ്ടി, ഏറ്റവും ആദ്യം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി, ഏറ്റവും ആദ്യം തന്നെ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സരം ആണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു ജീവിത രീതിയായിട്ട് നമ്മുടേതൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി, പ്രമുഖ സ്ഥാനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള പരാക്രമങ്ങൾ ഒക്കെ പലപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ ക്രൈസ്തവ രീതി അതല്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. നീ താഴ്ത്തുക നിന്നെ തന്നെ, നീ എളിമപ്പെടുത്തുക, നീ ഏറ്റവും ചെറിയവരായിട്ട് രൂപാന്തരപ്പെടുക. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഉയർച്ച ഉണ്ടാകും എന്ന്. താഴ്മയിലാണ് നിന്റെ ഉയർച്ച, കുറവിലാണ്
നിന്റെ വളർച്ച ഫ്രാൻസിസ് മാർപാപ്പ ഒരിക്കൽ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയപ്പോൾ വിമാനത്തിൽ വെച്ച് പത്രലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ രണ്ട് സാധനങ്ങൾ ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് ആകാംക്ഷയായി പത്രക്കാരെ നോക്കിയപ്പോൾ മാർപാപ്പ തന്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ജപമാലയും രണ്ടാമത്തേത് ഒരു കൊച്ച് ഡയറിയും അദ്ദേഹം എടുത്തു ആ ഡയറിയിൽ നിന്നും തനിക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യമുണ്ട് എന്ന് മാധ്യമ പ്രവർത്തകർ സാബോധം നോക്കിയപ്പോൾ അത് കുരിശിന്റെ വഴി ആയിരുന്നു 14 സ്റ്റേഷനുകളും ചിത്രാത്മകമായി രചിച്ചിട്ടുള്ള ഒരു കൊച്ചു കൈപുസ്തകം ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുനടക്കുന്നത് എന്നെ ചോദിച്ചതിന് മറുപടിയായിട്ട് പാപ്പ പറഞ്ഞു എന്റെ കർത്താവിന്റെ തോൽവിയുടെ ചരിത്രമാണ് ഇതിലുള്ളത് ഈ തോൽവി എനിക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് ഉപകരിക്കും അതുകൊണ്ട് ഞാൻ എന്നോടൊപ്പം ഈ കുരിശിന്റെ വഴിയുടെ പുസ്തകവും കൊണ്ടു നടക്കുന്നു എന്ന് പറയുകയുണ്ടായി നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരാജയപ്പെട്ടവരാണ് 33-ാമത്തെ വയസ്സിൽ പിടിച്ച് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടവരാണ് പക്ഷേ ദൈവപുത്രനായ അവൻ തന്നെ തന്നെ താഴ്ത്തി ഇറക്കി വന്നവനാണെന്നും അവൻ തന്നെ തന്നെ എളുപ്പപ്പെടുത്തി പിതാവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചവനാണ് എന്നും അവിടെ തന്നെ പിതാവായ ദൈവം അവനെ വീണ്ടും ഉയർത്തി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു അപ്പോൾ കർത്താവിന്റെ ജീവിത രീതിയാണ് അത് താഴ്ത്തുന്നത് തന്നെ തന്നെ എളുപ്പപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് കർത്താവിന് തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമുടക്കാനും അവരുടെ പാദങ്ങൾ കഴുകുവാനും ആ പാദങ്ങൾ സ്നേഹചുംബനം അർപ്പിക്കുവാനും ഒക്കെ സാധിച്ചതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിത രീതി ഇതാണ് നമ്മളൊന്ന് താഴ്ന്നാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഒന്ന് തോക്കാൻ തയ്യാറായാൽ ഒന്ന് പരാജയപ്പെടുവാൻ തയ്യാറായാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറായാൽ നമുക്ക് വിജയം കരകരമാകും ഇടത് കാലത്ത് കേരളത്തിലെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടി മാത്രം തോറ്റതിന്റെ പേരിൽ ആ സ്കൂളിലെ 100% വിജയം നഷ്ടപ്പെടുകയുണ്ടായി ആ ഹെഡ്മാസ്റ്റർ പിന്നീട് പറഞ്ഞത് ഞാൻ 99% വിജയികളായ കുട്ടികളെ ആരെയും വിളിച്ചില്ല പിന്നെയോ തോറ്റ ആ ഒരു കുട്ടിയെ മാത്രമാണ് ഞാൻ വിളിച്ചത് ആ ഒരു കുട്ടിയെയാണ് ഞാൻ വിജയത്തിലേക്ക് നിനക്ക് ഇനിയും ഭാവിയുണ്ട് എന്ന് പ്രോത്സാഹനം നൽകുവാനായിട്ട് വിളിച്ചത് എന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാണ് നാം ഇതിൽ കാണുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഫലം പുറപ്പെടുവിക്കുവാൻ എഴുമ എന്ന പുണ്യത്തിന്റെ ഒരു വലിയ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ തന്നെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ രക്ഷകനായ മിശിഹായ നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ തൊടുതനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ നിന്റെ ആദർശങ്ങൾ കൊണ്ട് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന പിതാവുമായ മാർ റാഫേൽ തണ്ണിൽ പിതാവിനെയും അവരുടെ സകൽ ശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി
ഏക സത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥം രക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയുടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയും രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുവാൻ എഴുന്നള്ളി വരണമേ. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നിൽക്കും. കരുണാനിധിയായ ദൈവമേ, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങേ ഞങ്ങളുമായി ലഭ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭോജനം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസന്ധത്തിൽ മകളങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, രക്തസാക്ഷികളുടെയും സ്മരണയോടെ കൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലും ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സത്യർഹമായ ഉത്ഥാനം വഴി ഈ മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വിനയങ്ങൾക്കുമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
ദൈവിക ജീവൻ അനുഭവിക്കുവാൻ നിങ്ങളുടെ ഇഷ്ടമാർഗം സ്വീകരിക്കുകയും അത് ഉപദേശിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുദ്രായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി സമർത്ഥമായിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാനിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്റെ പിതാവുമായ മാർ റാഫേൽ മെത്രാന് വേണ്ടിയും പല മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത ഭർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസരതിയിൽ പ്രീതികരമായി ഇടം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ദേശത്തിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആവരുമായ എല്ലാവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നിന്ന് കിടന്നാമത്തിൽ വേദനയുള്ളവരെപ്പെട്ട എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. യോമ്യാനന്ദത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഗുരുദരശ്രദ്ധയിൽ സ്വപ്രീതി കണ്ടെത്തിയ എരിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ വന്ദനയും സമൃദ്ധവുമായ കൃപയാൽ സജ്ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നോട് പ്രിയപുത്രനായ യേശുശിഹായെ അങ്ങയച്ചെന്ന് നമ്പുവാസം എല്ലാവരും അറിയട്ടെ. സംസ്കാരത്തിന്റെയും ജനകവും പരിശുദ്ധവും ദൈവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എന്നത് വരട്ടെ. നിന്റെ ദാസ്തുടെ കുർബാനയിൽ അവിടെ താമസത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും പരിച്ചുറിയപ്പോൾ വലിയ പ്രത്യാശയ്ക്കും നിന്റെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാമഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മുന്നിട്ട് രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമെന്ന കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു എങ്കിലും സത്യത്വവും പരിശുദ്ധവും ജീവനായും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവും മിശിഹായ നിരതിരുനാമത്തിന്റെ സ്തുതിയും മാത്രമായ നിരക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായികവുമായ അയ്യപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. മൃത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോടെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഗ്രഹങ്ങളെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും നിരസനതയിലും സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും ആമേൻ. എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നകർത്തണമേ. ഞങ്ങളുടെ ദേശത്ത് സാമ്പാവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മാത്രത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സമൃദ്ധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അപേക്ഷനുസരിച്ച് ഞങ്ങൾ ഇന്ന് എതിരേക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെ കുറിച്ച് ഓശാനപാടി സ്നേഹിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരണം വലുതാകുന്നു. മറ്റൊരാളെ ഞങ്ങളെ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കരിപോലെ ഉന്മൂലം ചെയ്തു. നിന്റെ കാലത്തെ കുറിച്ച് കരിപോലെ കടങ്ങൾ കൊടുക്കുന്നവരെ വാഴ്ത്തപ്പെട്ടാകട്ടെ. ദൈവമായിട്ടെ ഞങ്ങളുടെ കർത്താവേ ദൈവമേ, ദിവ്യസ്തുതിയിലൂടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുവിടാക്കിയതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്ന് പറയുന്നു അവതനീയമായ ഈ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായ സത്യത്വവും പരിശുദ്ധവും ദൈവദായകവുമായ ഈ ദിവസങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. മാമോദീസ വഴി ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യദിവസങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ സമ്പന്നയാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീര രക്തങ്ങളാലും പരിപുഷ്ടനായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധി കണ്ടത്തിന്റെ വിലപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കപടമേ സ്വസ്തി. എന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുവാന ഇനി ഒരു വിലയിരുത്തിയുമാ നിങ്ങളുടെ വരുമ്പോഴേക്കും തടഞ്ഞുകൂടാ.
അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേന പ്രാർത്ഥന ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് അച്ഛഭക്തിപൂർവം അൽഫോൻസാമയുടെ മാർഗസ്വം തേടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ശീലങ്ങളിലെ വിടിവുകളായി ജീവിക്കുന്നവരും
മനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീഷ്ണതയും നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, ഉപജീവനത്തിന് ആവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഭവനരഹിതർ, ആശയേറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും എല്ലാവരുടെയും ആത്മവിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും അങ്ങേ മാതൃകയനുസരിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും പരിശുദ്ധാത്മാവരം നിറഞ്ഞ ഉന്നത വിജയം നേടി ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിതാന്തസ്സുകണ്ടെത്തി ജീവിക്കുവാനും ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ തടസ്സം നേരിടുന്ന യുവാക്കൾ എത്രയും വേഗം ദൈവികതമനുസരിച്ചുള്ള പങ്കാളിയെ കണ്ടെത്തി വിവാഹാന്തസ്സിൽ പ്രവേശിക്കുന്നതിനും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും പ്രത്യേകമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും നിശബ്ദമായ വിശുദ്ധ ഫോൺ സാമഗ്രി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളാകുന്ന കുരിശുകളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും അറിയുന്ന കാരണ്യമായ കർത്താവേ, അൽഫോൻസാമ്പ് വഴി അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഇത് ഞങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രത്യേകമായ ആവശ്യത്തെ കൃപാപൂർവം സ്വീകരിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇടമഹാ സമൂഹത്തെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഓ യേശുനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങനെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ ഇടമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നുകളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എന്റെ ഈശോയേ, ലൗകികാശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതി സൂര്യനായ എന്റെ ഈശോയേ, നിന്റെ ദിവ്യകതിരിനാൽ എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് എന്റെ നേർക്കുള്ള സ്നേഹത്താൽ അനിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ എടുത്തു കളയുവാൻ ആർക്കും സാധ്യമല്ല. എന്നെ ചെയ്ത കർത്താവ് ഈശോ മിശിഹ തന്റെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. വിശുദ്ധ അൽഫോൻസായ സ്വർഗീയ ഫലങ്ങളെ നിറച്ച കർത്താവ്,
നമ്മെയും സന്തുഷ്ടരാക്കട്ടെ. എല്ലാവിധ ക്ലേശങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും നിന്ന് മോചനം നൽകി അവിടെ നിന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവദരവനെ സമീപിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനും ആത്മീയ ഫലങ്ങളാൽ നിറയുവാനും അവിടെ നിന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. വിശുദ്ധ അൽഫോൻസായുടെ മാതൃകയിൽ ദൈവസന്നിധിയിൽ പ്രത്യാശയും സമർപ്പണ ബോധവും വിശ്വാസവും ഉള്ളവരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ വളർന്ന നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടെ നിന്ന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവസങ്ങളിൽ